Assalamualaikum warahmatullahi നമസ്കാര എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം റംബുട്ടാനെ കുറിച്ചാണ്. റംബുട്ടാൻ നിലവിലിപ്പോൾ ഓടുന്ന ഒരു സമയമാണല്ലോ. 5 വർഷത്തോളം പ്രായമായ ഒരു റംബുട്ടാൻ മരമാണിത്. നല്ല ഗ്രോത്തുണ്ട്, പക്ഷേ ഇത് സീഡ് മുളപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്യാത്ത നാടൻ റംബുട്ടാൻ എന്ന് പറയുന്ന മരമാണിത്. പക്ഷെ അങ്ങനെ നമ്മൾ നടുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട്, പക്ഷേ ഒരു പ്രയോജനവുമില്ല, ഒരു കായ് പോലും നമുക്ക് കിട്ടില്ല. ഇത് ആണ് റംബുട്ടാനാണ്, അതുകൊണ്ട് പൂടും പക്ഷെ കായുണ്ടാകില്ല. അതിനതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റഡ് തൈകൾ വാങ്ങി വയ്ക്കാൻ പറയുന്നതും ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് 100% കായ് കിട്ടും എല്ലാ ചെടികളിൽ നിന്നും. ഇങ്ങനെയാകുമ്പോൾ കായകൾ ഉണ്ടാകാൻ താമസമാണ്. അതുമാത്രമല്ല, എല്ലാ മരവും കായ്ക്കുകയില്ല. ഗ്രാഫ്റ്റഡ് ആണെങ്കിൽ എല്ലാം, ബഡ് ചെയ്തതാണെങ്കിൽ എല്ലാം കായ്ക്കുകയും ചെയ്യും. അതും വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. ഇത് കണ്ടാൽ തോന്നും ഒരു പെൺമരമാണെന്ന്, പക്ഷേ ആൺമരമാണ്, പൂത്ത് നിൽക്കുന്നതല്ലാണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എല്ലാവരും ബഡ് തൈകൾ വാങ്ങി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും N18 എന്ന ഇനത്തിൽപ്പെട്ട വളരെ നല്ല തൈകൾ വാങ്ങാൻ ശ്രമിക്കുക. ഇതെല്ലാം പെൺമരമാണ്, പക്ഷേ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടില്ല. ഈ കാണുന്ന ചെറിയ തൈയ് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങി നട്ടതാണ്. പക്ഷേ ഇത്തവക്കൊല്ലം അൽഹംദുലില്ലാ അത് പൂവിട്ടിട്ടുണ്ട്. നല്ല ഇനത്തിൽപ്പെട്ട അതാണ്, N18. അത് ഇത്ര പെട്ടെന്ന് പൂടുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റംബുട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്ക് ഒരു ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.